നമുക്ക് അതിഥിയിലേക്ക് പോകാനുള്ള സമയമായില്ലേ? അതെ അതെ. പൊറിഞ്ചു മറിയം ജോസ് എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ജോജു ജോർജും നൈല ഉഷയുമാണ് ഇന്നത്തെ നമ്മുടെ അതിഥികൾ. ആദ്യം നമുക്ക് അവർക്ക് രണ്ടുപേർക്കും സ്വാഗതം പറയാം. ഒപ്പം തന്നെ ആദ്യം നമുക്ക് ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കുമ്പോൾ ആദ്യം തന്നെ ഈ പേരിൽ നിന്ന് നമുക്ക് തുടങ്ങേണ്ടതുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു ടൈറ്റിലും കഥാപാത്രങ്ങളുടെ പേരും ഒക്കെയാണ് ഈ ചിത്രത്തിൽ ഉടനീളം ഉള്ളത്. പൊറിഞ്ചു എന്ന പേര് പിന്നീട് ഒരു പാരയാകും എന്ന് തോന്നിയിട്ടുണ്ടോ? ഏ, അങ്ങനെയൊന്നുമില്ല. ഇത് എന്താ പറയുക, നമ്മള് നമ്മുടെ മാസ്റ്റർ ഡയറക്ടർ ജോഷി സാർ മലയാളികൾക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ് പൊറിഞ്ചു മറിയം ജോസ്. ഞങ്ങളൊക്കെ അതിൽ പാട്ടായത് ഇപ്പം എൻ്റെയും പൊറിഞ്ചു എൻ്റെയും നൈലയുടെയും ചെമ്പൻ്റെയൊക്കെ ഭയങ്കര ഭാഗ്യമാണ്. ഭയങ്കര ഒരു പുതിയ സിനിമ വരുന്ന ഫീലിലായിരിക്കും ഈ സിനിമ ജനങ്ങൾ കാണുക. അപ്പം അതിൽ നമ്മൾ ഒരു മൂന്ന് പേരും ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. പിന്നെ ആ സിനിമ നമ്മൾ കണ്ടതാണ്. കണ്ടത് വെച്ചിട്ട് എന്താ പറയുക, അതിഗംഭീര എൻ്റർടൈനർ മൂവിയാണ് പൊറിഞ്ചു മറിയം ജോസ്. ജോജു ഇപ്പോഴും മുടിയൊക്കെ വളർത്തി കറുത്ത ഷർട്ടിലൊക്കെ തന്നെയാണ്. അത് ഈ ജോജു കാട്ടാളൻ പൊറിഞ്ചു ഗെറ്റപ്പ് സ്ഥിരമാക്കാനുള്ള പരിപാടിയാണോ? ഇത് കുറേ ആൾക്കാർ ചോദിച്ചു, നീ ജോസഫിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലേ, നീ തലമുടി വെട്ടിക്കൂടെ കുറച്ചൊരു നൈല തന്നെ നമ്മുടെ പൊറിഞ്ചു മറിയത്തിൽ നൈല തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇന്ന് വൃത്തിക്കുന്നതാണ് പറഞ്ഞത്. ആക്ച്വലി ഇപ്പം നീ ആ പടം അനൗൺസ് ചെയ്തുകൊണ്ട് പറയാം. കാരണം ഞാൻ തമിഴിലെ കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞ പേട്ട ജിഗൃതണ്ട ആ ഡയറക്ടറുടെ ധനുഷിൻ്റെ സിനിമയിലൊരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞതനുസരിച്ച് മുടി വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഈ മാസം ഷൂട്ടാണ്, പൊറിഞ്ചുവിൻ്റെ റിലീസിന് ശേഷം ഞാൻ ഷൂട്ടിന് പോകും. അങ്ങനെ മുടിയും താടിയൊക്കെ വളർത്തിയതാണ്. പിന്നെ ബ്ലാക്ക്, ഞാൻ എന്ത് ഡ്രസ്സ് എടുത്താലും അത് ബ്ലാക്കിലോട്ടേ വരുള്ളൂ. എന്നില്ലെങ്കിൽ ബ്ലാക്ക് ഇല്ലാത്തൊരു പരിപാടി വന്നിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടത് ഒരുപിടുത്തില്ല, അതങ്ങനെയാണ് സംഭവിക്കുന്നത്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് സംവിധായകൻ ജോഷിയുടെ ചിത്രത്തിൽ ജോജുവിൻ്റെ ഒരു തുടക്കം. എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ നായകനാകുമെന്ന് കരുതിയിരുന്നു? അല്ല, അത് എൻ്റെ ലൈഫിൽ കാര്യങ്ങൾ സംഭവിക്കുന്നതിൻ്റെ സ്പീഡ് കുറച്ച് കാലമായിട്ട് ഭയങ്കര ഫാസ്റ്റാണ്. ഇപ്പം ഞാൻ എൻ്റെ ഈ 120 കിലോ വെച്ചിട്ട് അതിലോട്ട് നടന്നെത്തുന്നുള്ളൂ. പക്ഷേ സംഭവിക്കുന്നതെല്ലാം കുറേയും കൂടി വളരെ എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നു. ഇപ്പം പൊറിഞ്ചു മറിയം ജോസ് തന്നെ, അത് ഇത്രയും വലിയൊരു സിനിമയിൽ അങ്ങനത്തെ ഒരു വേഷം കിട്ടുന്നതൊക്കെ തന്നെ നമുക്ക്, അതായത് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ എനിക്ക് നേരത്തെ കിട്ടുകയാണ് അങ്ങനത്തെ ഭാഗ്യങ്ങൾ. അത് എന്താ പറയുക, അത് ഭാഗ്യം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ആ വേഷം കിട്ടിയത് അതും സാറിൻ്റെ പോലത്തെ ഒരു സിനിമ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നതെല്ലാം ഞങ്ങൾ സുഹൃത്തുക്കളാണ്. നൈല, ചെമ്പൻ, സുധി ഒക്കെ എല്ലാ സുധീക്കോപ്പ, അപ്പം ഇവർ ഞങ്ങളൊക്കെ വളരെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പം ആ ഒരു റാപ്പ് ഞങ്ങൾ ഈ സിനിമയിൽ ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സിനിമയിൽ കാണാം. ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ, ട്രെയിലറിൽ നമ്മളൊന്നും കാണിച്ചിട്ടില്ല. ട്രെയിലർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ട്രെയിലറിൽ ആ സിനിമയുടെ ഇമോഷൻ കാണിച്ചിട്ടില്ല, ആ സിനിമയുടെ ത്രില്ല് കാണിച്ചിട്ടില്ല, എല്ലാത്തിൻ്റെ ചെറിയ ചെറിയ ഷെയ്ഡുകൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള ഒരു സിനിമയിൽ ഞങ്ങളുടെ സുഹൃത്ത് ബന്ധം, ഞങ്ങളുടെ ഒരു റാപ്പും എല്ലാം കൂടിയും അതിലൊന്നിച്ചു വരികയും പിന്നെ ഞങ്ങളെ സാറ് ഗൈഡ് ചെയ്ത് പൊറിഞ്ചു മറിയും ജോസാക്കി മാറ്റി. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഡ്രസ്സ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ വേഷത്തിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. ഇത് പൊറിഞ്ചുവിൻ്റെ ഡ്രസ്സാണ്. ഇത് ഞാൻ പൊറിഞ്ചുവിൻ്റെ റിലീസ് വരെ എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ ഷർട്ട് മതി എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ വാങ്ങി വെച്ചിരിക്കുക, ചെയ്തു വെച്ചിരിക്കുക അതുപോലത്തെ. കാരണം അത് ആ വേഷം ആ ക്യാരക്ടറിനെ അത്രയധികം ഇഷ്ടപ്പെട്ടു പോയി. ജോജു മാത്രമല്ല, നൈലയും നമ്മളോടൊപ്പം ഉണ്ട്. നൈലയുടെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ വളരെ ശക്തമായ കരിയറിലെ തന്നെ ഒരു വളരെ ശക്തമായ കഥാപാത്രമാണ് ആലപ്പാട്ടെ മറിയം. അത് വളരെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമായി മാറുകയും ചെയ്യും. എങ്ങനെയാണ് നൈല ഈ ഒരു ചിത്രത്തിലേക്ക് എത്തിയത്? ആ, തീർച്ചയായിട്ടും. ആക്ച്വലി ഞാൻ ജോജു ആണ് എൻ്റെ പേര് ജോഷി സാറിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവർ ആക്ച്വലി, എനിക്ക് തോന്നുന്നു ഒരു ആക്ടറിന് വേണം ഇതിന്. ഓൾറെഡി ആദ്യം ചെയ്യാനിരുന്നത് വേറൊരു ആക്ട്രസ് ആയിരുന്നു. അപ്പോൾ അത് മാറി അടുത്ത ആരെന്നുള്ള ചിന്തയിൽ ജോജു ആണ് ശരിക്കും എൻ്റെ ഫോട്ടോസൊക്കെ സാറിന് അയച്ചു കൊടുത്തത്. എന്നിട്ട് ഇങ്ങനെ ജോജു ജോസഫ് എന്ന സിനിമയുടെ പ്രൊമോഷനൊക്കെ കഴിഞ്ഞ്, സിനിമ ഭയങ്കര ഹിറ്റായി, കളക്ഷനൊക്കെ നേടിക്കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊക്കെ ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ജോജു ഇരുന്നപ്പോഴാണ് ജോജു പറഞ്ഞത്, അതെ ഞാൻ ജോഷി സാറിന് നിന്നെ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമല്ലാത്ത എൻ്റെ ഒന്ന് രണ്ട് ഫോട്ടോസ് അയച്ചു. അവന് എന്തിനാണ് ഈ ഫോട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ അയച്ചു കൊടുക്കണം, ജോഷി സാർ അല്ലാതെ തന്നെ എന്നെ വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചുമ്മാ കളിയാക്കി. അപ്പോൾ അങ്ങനെയാണ് ജോഷി സാർ പ്രോബബ്ലി ആലോചിച്ച, അപ്പോൾ ഒരു പുതിയ ഫീല്, ഇങ്ങനെ അധികം ചെയ്യാത്ത ആളുകൾ, അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത ഒരാളെ എടുക്കാമെന്നായിരിക്കും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് ഇത് വന്നപ്പോഴത്തേക്കും
എടുക്കുന്നത്. പക്ഷെ എന്നാൽ ഞാനിത് എങ്ങനെ അഭിനയിക്കും? അതും ജോഷി സാറ് ഭയങ്കര സീനിയർ ഒരു ഡയറക്ടറാണ്, അദ്ദേഹം ചെറുതായിട്ട് ചൂടാവും. അപ്പം എനിക്ക് എന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ടെൻഷനായിപ്പോയി. ഞാൻ ഇനി അവിടെ പോയിട്ട് ഇനി വഴക്കൊക്കെ കേൾക്കണ്ടേ, കാരണം എനിക്ക് അഭിനയിക്കാൻ പറ്റുന്ന എനിക്ക് ഇപ്പോഴും ഒരു ഉറപ്പും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പം ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആദ്യം വിളിച്ച് ഇതിൻ്റെ ഫുൾ കഥ എന്നോട് പറഞ്ഞു. പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ അവരൊക്കെ വിളിച്ച് ഇതിൻ്റെ ബാക്കി ടേംസും കണ്ടീഷൻസും ഒക്കെ പറയും. അതിനൊക്കെ ശേഷമാണ് ഞാൻ പിന്നെയും ഇരുന്ന് മനസ്സിലാക്കുന്നത് ദൈവമേ ഞാൻ ജോഷി സാറിന് സിനിമയാണ് അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ജോജു എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ജോജുവിനെ അറിയാം. അപ്പോൾ ജോജു ആണിതിലെ പൊറിഞ്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കുറച്ച് ധൈര്യം വന്നു. ഒന്നില്ലെങ്കിലും ജോജുവിനോടത്ത് പോയിട്ട് കരഞ്ഞു അയ്യോ എൻ്റെ വഴക്കൊരു അങ്ങനെ പറയാമല്ലോ എന്ന്. പക്ഷേ ഞാൻ സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും യങ് അറ്റ് ഹാർട്ട്, ഏറ്റവും സ്വീറ്റ് അദ്ദേഹം. ഈവൻ ഒരു ഷോട്ട് നന്നാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം ഞാൻ ചെയ്തത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അങ്ങനെ മൈക്ക് വിളിച്ച് പറയോ, ദൂരെ നിന്ന് വിളിച്ച് കളിയാക്കോ അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം എത്ര ദൂരെ ഇരിക്കുന്നോ അവിടെ നിന്ന് അടുത്തേക്ക് വന്നിട്ട് പറയും ഇതിങ്ങനെ ചെയ്താൽ ബ്യൂട്ടിഫുൾ ആവും അതിൽ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ വിളിച്ച് സ്ക്രീനിൽ കാണിച്ചു തരും, മോണിറ്ററിൽ കാണിച്ചു തരും. അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അങ്ങനെ കുറച്ചും കൂടെ അത് ശരിയാക്കി കഴിഞ്ഞാൽ അല്ലെ കുറച്ചും കൂടി ഇമോഷണൽ ആക്കിയാൽ അത് നന്നായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു തരും. അപ്പം നമുക്കൊരു ഒരു കോൺഫിഡൻസ് ആണ്. അതല്ലാതെ അദ്ദേഹം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് ഇത്രയും സിനിമ എടുത്ത ഒരു വലിയ ഡയറക്ടറിൻ്റെ ഒരു 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 ഭാവം അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് കാണിക്കാറേ ഇല്ല. അദ്ദേഹം ഇരുന്നിട്ട് ഈ പറയുന്ന പോലെ ജോജു ഒക്കെ വന്നിരുന്ന ഓരോ തമാശയൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇരുന്ന് ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുകയും അദ്ദേഹത്തിൻ്റെ സിനിമയുടെ എക്സ്പീരിയൻസും കഥകളും ഒക്കെ ഇരുന്ന് എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള മമ്മൂക്കയുടെ എൻ്റെ ആലേട്ടൻ്റെ സിനിമ. അപ്പോൾ ഞാനിരുന്ന് ഇങ്ങനെ ചോദിക്കും ആ സിനിമ ചെയ്ത സമയത്ത് ഇതിങ്ങനെയായിരുന്നു സാർ അങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം മോദി കഥ കണക്ട് ചെയ്ത് അടുത്ത കഥ കണക്ട് ചെയ്ത് അതിൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹം ഒരു സീൻ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും വളരെ നോർമൽ ഒരു സീനായിരിക്കും, പക്ഷേ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും അത് പറയേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. കാരണം ഇത്രയും അധികം സിനിമകൾ ചെയ്ത് ഇത്രയും അധികം ക്യാരക്ടേഴ്സിനെയൊക്കെ ലൈഫിൽ കൊണ്ടുവന്ന ഒരാൾക്ക് ഈ ഒരു ചെറിയ സാധനത്തിൽ എന്നെപ്പോലെ ഒരു ചെറിയ ആക്ടറിൻ്റെ കാര്യമൊന്നും നന്നായിരുന്നു എന്ന് പറയേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ അത് അദ്ദേഹം ഒരു ആക്ടറിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു റെസ്പെക്റ്റോ അവർക്ക് കൊടുക്കുന്ന ഒരു എൻകറേജ്മെൻ്റ് ആണ്. അദ്ദേഹത്തിന് അറിയാം എനിക്ക് ആ എൻകറേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ പറയുന്ന ഒരു വളരെ സ്വീറ്റായിട്ടുള്ള എന്താ പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ജോഷി സാർ. അപ്പാർട്ട് ഫ്രം ദ മാസ്റ്റർ ഫിലിം മേക്കർ ഹീസ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്. ഈ പുതിയ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എന്നൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നത് കഥാപാത്രമാണ്. എങ്ങനെയായിരുന്നു മറിയത്തിനായിട്ടുള്ളൊരു തയ്യാറെടുപ്പുകൾ? അയ്യോ തീർച്ചയായിട്ടും ആലപ്പാട്ട് മറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ്. അവരൊരു ഭയങ്കര ബോൾഡ് സ്ത്രീയാണെന്നാൽ അറ്റ് ദ സെയിം ടൈം ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള അത് ആരെയും കാണിക്കാത്ത ഒരു ഒരു ക്യാരക്ടറാണ്. അത് സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഞാനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളത് ഈ ഒരു സിനിമയ്ക്കകത്താണ്. ഞാൻ റിയൽ ലൈഫിൽ പോലും കരയാത്ത പോലെ അത്രയും ഞാൻ കരഞ്ഞിട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ബോൾഡ് ബോൾഡ് എന്ന് പറയുന്നതിനെക്കാട്ടിലും അവരൊരു അവരൊരു പേഴ്സണാലിറ്റിയാണ്. അവർക്കൊരു ക്യാരക്ടറുണ്ട്. നമ്മൾ പണ്ട് ദേവാസുരം സിനിമയ്ക്കകത്ത് ലാലേട്ടൻ പറയില്ലേ അതാണ് പെണ്ണ് അതാണ് ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്നതെന്ന് പറയുന്ന പോലെ അങ്ങനൊരു ഒരു ക്യാരക്ടറാണ് മറിയം. അത് എനിക്ക് ചെയ്യാൻ പറ്റിയത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അത് അതിന് വേണ്ടിയിട്ടുള്ളൊരു ടാലൻറ്റോ ആക്ടറോ ഒന്നും അല്ല ഞാൻ. പക്ഷെ എന്നാലും ജോഷി സാറിനെ ആ ഒരു സിനിമയ്ക്കകത്ത് അങ്ങനെ പ്ലേ ചെയ്തതിൽ ഇതിനകത്ത് എങ്ങനെ അത് കാണുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. സോ അത് ഒരു ഹാപ്പിനെസ്. ജോജുവിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ പോകാൻ തോന്നുന്നു. ജോജു എങ്ങനെയാണ് ഈ ഒരു മറിയത്തെയും ജോസിൻ്റെയും ഒക്കെ പ്രകടനത്തെ വിലയിരുത്തി കാണുന്നത്? വളരെ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ തന്നെയാണ് എന്നാണ് മനസ്സിലാവുന്നത്. അല്ല ഈ സിനിമ കാണുന്ന സമയത്ത് ഇപ്പം എനിക്ക് പകരം വേറെ നടന്മാരുടെ പേര് പറഞ്ഞേക്കാം, പക്ഷേ നമ്മൾ നൈലയ്ക്കും ചെമ്മനും റീപ്ലേസ്മെൻ്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ആ പടത്തിൽ നൈല, ചെമ്മൻ, സുധീകോപ്പ, എനിക്ക് ഇവരൊന്നും മാറി ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അവർ അത്രയും നന്നായിട്ടാണ് അത് പെർഫോം ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഭയങ്കര ഫീലാണ് അതിന്. കാരണം അത് എളുപ്പമല്ല ആ റോളുകൾ ചെയ്യാൻ. ഇപ്പം നൈല താരതമ്യേന എനിക്ക് തോന്നുന്നു നൈലയുടെ ഫസ്റ്റ് പടമായിട്ട് അറിയപ്പെടാൻ പോകുന്നത് പൊറിഞ്ചു മറിയും ജോസായിരിക്കും. മറിയമായിട്ടായിരിക്കും നൈല അറിയപ്പെടാൻ പോകുന്നത്. ജോസായിട്ടായിരിക്കും ചെമ്മൻ അറിയപ്പെടാൻ പോകുന്നത്. കാരണം അത്രയും പഞ്ചിലാണ് ആ ക്യാരക്ടേഴ്സ് നിൽക്കുന്നതും അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ആളാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും ഈ പോത്തിനെയും കാളയും ഒക്കെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മെരുക്കിയത്? അല്ല അത് അതൊക്കെ അങ്ങോട്ട് ചെയ്യാന്നേ. ഇതിനെങ്ങനെ നമ്മൾ കീറി മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല അതിന് ഉത്തരം. ഇതൊക്കെ അങ്ങോട്ട് ചെയ്യുന്നു അങ്ങോട്ട്. അതാണ് എൻ്റെ കറക്റ്റ് ആൻസർ. അതല്ലാതെ
അവിടെ ഒരു കാളെ കൊണ്ടുവന്നു. അപ്പോൾ കാളെ കുത്തോ ചവിട്ടോ ഒന്നും ചിന്തിച്ചിട്ടില്ല. പിടിക്കടാന്ന് ഒരു സാറ് പറഞ്ഞു, ആ പിടിച്ചു. നടക്കടാന്ന് പറഞ്ഞു നടന്നു. ചിരിക്കടാന്ന് പറഞ്ഞു ചിരിച്ചു. അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. അത് ആ ഷോട്ട് പ്ലാൻ ചെയ്തതും അങ്ങനത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്തതൊക്കെ ജോഷി സാറാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ നിന്നു. പക്ഷെ അത് സിനിമയിലും ഭയങ്കര രസമുള്ള സീക്വൻസാണ്. ജോജുവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പരിചിതമായൊരു പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുകയും ചെയ്യും. പക്ഷേ അപ്പോഴും അതൊരു വെല്ലുവിളി കൂടിയാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പൊറിഞ്ചു എന്ന കഥാപാത്രത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ നിരീക്ഷിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ശ്രമമൊക്കെ ജോജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു? ഇല്ല, ഒരു വ്യക്തിനെ ഇല്ല. പക്ഷെ ഞാൻ ഇതെങ്ങനെ അഭിനയിക്കും, ഈ കഥാപാത്രം എങ്ങനെ അഭിനയിക്കണമെന്നുള്ളത് ഞാൻ ഒരുപാട് പേരോട്, പല ഡയറക്ടേഴ്സിനോടും പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടും പല തിയേറ്റർ വർക്ക്ഷോപ്പുകൾ നടത്തുന്നവരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ പോർട്രേറ്റ് എങ്ങനെ അഭിനയിക്കണം, ഇതിൻ്റെ ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് പലരോടും ചോദിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പേര് തന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്കിലാണ്. അത് ഞാൻ എല്ലാ സിനിമയും, ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമയും ഞാൻ എൻ്റെ ഇങ്ങനെയുള്ളൊരു സർക്കിളായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ വരുത്തിയിട്ട് മാത്രമാണ് ചെയ്യാൻ പോകാറുള്ളൂ. അപ്പോൾ പൊറിഞ്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഹെവി ലോഡ് കഥാപാത്രമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചറിഞ്ഞിട്ടാണ് ആ സിനിമ ചെയ്തത്. അത് അവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ ഒരുപാട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം ഞാൻ ഭദ്രൻ സാറിനോട് വരെ വിളിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഭദ്രൻ സാറ് പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടെന്ന് തന്നെയാണ്, ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയാണ്. അപ്പോൾ സാറ് അതുപോലത്തെ ആളുകളെ കണ്ടിട്ടുള്ള ആളാണ് സാറ്. അപ്പം പിന്നെ ജോഷി സാറ് ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും സാറിന് ഈ പുറഞ്ചു എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അയാളുടെ നോട്ടം, അയാളുടെ ഇരിപ്പ്, അയാളുടെ കാര്യങ്ങളെല്ലാം തന്നെ അത് കൃത്യമായി സാറ് പറയുകയും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതിൻ്റെ അളവ് എത്രത്തോളം നല്ലതാണെന്നുള്ളത് ഇനി നമ്മളുടെ നാട്ടുകാർ കണ്ടിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എനിക്ക് ഞാൻ സിനിമ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നെ മാത്രം എൻ്റെ പടം, ഞാനൊരു പടം എന്നുള്ള ലെവലിലല്ല, ഞങ്ങളുടെ പടമാണത്. പൊറിഞ്ചുവിൻ്റെയും മറിയത്തിൻ്റെയും ജോസിൻ്റെയും കഥയാണ് അത്. അതിലുപരി അത് മാസ്റ്റർ ജോഷി സാറിൻ്റെ സിനിമയാണ്. ധൈര്യസമേതം എൻ്റെ കെട്ടിയെടുക്കാം, ഒരു തർക്കവുമില്ല. മലയാളികൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ് പൊറിഞ്ചു മറിയം ജോസ്. ഈ സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചതും പൊറിഞ്ചു മറിയം ജോസിൻ്റെ ഷൂട്ടിങ്ങിനിടയിലാണ് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യം കൂടിയായിരുന്നു. സെറ്റിൽ സദ്യയൊക്കെ വിളമ്പിയായിരുന്നു അന്ന് അവാർഡ് ആഘോഷം എന്ന് കേട്ടിരുന്നല്ലേ. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഭക്ഷണം കഴിക്കലാണ്. അപ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നത് സന്തോഷം വരുമ്പോൾ അത് ഷെയർ ചെയ്യുന്നത്, ഞാൻ നല്ല ഭക്ഷണം കൊടുക്കുന്നതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ എൻ്റെ നാട്ടിൽ കസിൻസൊക്കെ ഭയങ്കര നല്ല ഉഗ്രൻ കുക്കുമാരാണ്. അപ്പോൾ അവരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും ഒരു ട്രീറ്റ് കൊടുത്തു. അത്രേ സിനിമയിലാണെങ്കിലും അല്ലെങ്കിലും കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, പ്രത്യേകിച്ചും നമ്മുടെ ആത്മവിശ്വാസത്തെയൊക്കെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. നൈല ഒരു ട്രെൻഡി ഔട്ട്ഫിറ്റിൽ നിന്ന് മാറി ചട്ടയും മുണ്ടും ഒക്കെ ആയിട്ട് പ്രമാണിയായ ഒരു സ്ത്രീയുടെ കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കോസ്റ്റ്യൂം ആത്മവിശ്വാസം തന്ന ഒരു ഘടകമായിരുന്നു. അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. എനിക്കൊരു ആദ്യം ചട്ടയും മുണ്ടും, എനിക്ക് എന്നെ തന്നെ ചട്ടയും മുണ്ടും ഇട്ടിട്ട് ഒരു അയ്യോ, ഇത് അത് ചട്ടയും മുണ്ടിനുള്ള ഒരു ഹൈറ്റിൽ കൂടുതലാണ് എൻ്റെ ഒരു ഹൈറ്റ്. കാരണം നമ്മൾ പണ്ട് ഷീലാമ്മയൊക്കെ കണ്ടിട്ടുണ്ട്, അവരെങ്ങനെയാണ് ചട്ടയും മുണ്ടും ഒക്കെ ഇട്ടൊരു പ്രത്യേക ചന്തമാണ് ആ ഒരു വസ്ത്രത്തിന്. അപ്പം എനിക്കൊരു പ്രത്യേക ഒരു ഹൈറ്റും മെലിഞ്ഞിട്ട്, അപ്പം അങ്ങനെ ഒരു ശരീരത്തിന് എങ്ങനെ ചട്ടയും മുണ്ടും ചെയ്തെന്നുള്ള എനിക്ക് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. പക്ഷേ പ്രവീൺ വർമ്മയാണ് സിനിമയുടെ കോസ്റ്റ്യൂമർ. അദ്ദേഹം ഭയങ്കര രസമായിട്ട് ഈ സിനിമയുടെ കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിലെ പല സീൻസിലും എല്ലാം ത്രൂ ഔട്ട് ചട്ടയും മുണ്ടുമാണ്. പക്ഷെ എന്നാൽ അതിനൊരു ഒരു ക്ലാസ് ഉണ്ട്. ഈ ക്യാരക്ടർ ചട്ടയും മുണ്ടും ഇടുന്നതിന് ഒരു റീസൺ ഉണ്ട്. അത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. 80s ആയതുകൊണ്ട് ചട്ടയും മുണ്ടും ഇടുന്നതല്ല, പക്ഷെ അത് അവളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് ആ ചട്ടയും മുണ്ടും ഇടുന്നതും. അവൾ പുറം ലോകത്തിനോട് അവൾ എന്താണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കാതെ അത് അവളുടെ ഒരു ബോൾഡ്നെസ്സിൻ്റെ ഭാഗമായിട്ട് അവൾ ധരിക്കുന്ന ഒരു വേഷമാണ്. എന്നാൽ അതേ സിനിമയിൽ തന്നെ ചട്ടയും മുണ്ടും ഇട്ട് മാർക്കറ്റിലേക്ക് വരുന്ന മറ്റ് സ്ത്രീകളുണ്ട്. അവരുടെ ചട്ടയും മുണ്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവളുടെ ചട്ടയും മുണ്ട്. കാരണം ഇവളുടെ അത്യാവശ്യം ഒരു വലിയ തറവാട്ടുള്ള പെൺകുട്ടിയാണ്. അപ്പോൾ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ കോസ്റ്റ്യൂംസൊക്കെ, ഇതിൻ്റെ ട്രയൽ മുതൽ ഓരോ ദിവസവും പുതിയ എന്ത് വെറൈറ്റി ചട്ടയും മുണ്ടുമായിരിക്കും ഇനി വരുന്നതെന്നൊക്കെ ഉള്ള ഒരു ചലഞ്ച് ആയിരുന്നു എനിക്ക്. ഭയങ്കര ഒരു എൻ്റെ ഒരു ലൈഫിൽ ആദ്യമായിട്ട് ഈ ഒരു വസ്ത്രം ഇടുന്നു. അതും ഒരു മുഴുനീള ടൈറ്റിൽ ക്യാരക്ടറിൽ മുഴുവൻ ഞാൻ ആ കഥാപാത്രത്തിൽ ആ ഒരു വേഷത്തിൽ വരുന്നു. അത് തന്നെ ഒരു ഒരു പ്രത്യേകതയാണ്. ആളുകൾക്ക് കാണുമ്പോഴും ഒരു വ്യത്യസ്തത ഫീൽ ചെയ്യും.
ജോസ് നമ്മുടെ കൂട്ടത്തിലില്ലാതായി പോയി അല്ലേ? ഇപ്പൊ കൂട്ടത്തിലില്ലാത്തത് ജോസ് മാത്രമാണ്. ഈ ചെമ്പൻ വിനോദിന്റെ ഒരു പ്രകടനം, സെറ്റിലെ അനുഭവം, അതൊക്കെ എങ്ങനെയായിരുന്നു? ജോജു എൻ്റെ കുറേ വർഷം മുമ്പുള്ള സുഹൃത്താണ്. അപ്പോൾ ജോജു അന്ന് മുതലേ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ് കളിയാക്കി, ചുമ്മാ വെറുതെ സെറ്റിൽ നിന്ന് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരാളാണ്. ചെമ്പൻ വിനോദിനെ ഞാൻ ആദ്യം കാണുന്നത് സെറ്റിൽ പോകുമ്പോഴാണ്. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ കണ്ട് അദ്ദേഹം ഒരു ഭയങ്കര രസമുള്ള ഒരു ആക്ടറാണ്. പ്രത്യേകിച്ചും എനിക്ക് ചെമ്പൻ്റെ നെഗറ്റീവ് റോൾസ്, എനിക്ക് കലി എന്ന സിനിമയിലെ ചെമ്പനെ ഭയങ്കര ഇഷ്ടമാണ്. ഇമയാവും ഞാൻ ആക്ച്വലി കണ്ടിട്ടില്ല, പക്ഷെ ആ ഒരു സിനിമയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയൊരു ഒരു പുരസ്കാരമാണല്ലോ. ഇന്ത്യൻ ഇന്റർനാഷണൽ ഫിലിം അവാർഡിൽ തന്നെ അദ്ദേഹത്തിനെ മികച്ച നായകനാക്കി. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയ അക്ലെയിമൊക്കെ കഴിഞ്ഞ് വരുന്ന ഒരാൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഇപ്പോൾ ജോഷി സാറാണ് അവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാനിങ്ങനെ വളരെ ഒരു പാവാവണം, അങ്ങനെയൊന്നുമില്ല. ചെമ്പൻ വളരെ കൂളാണ്, വെരി കൂൾ. അദ്ദേഹത്തിൻ്റെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ, അത് നമ്മൾ പിന്നെ ഞാൻ ഡബ്ബിങ്ങിൻ്റെ സമയത്തൊക്കെ ഞാൻ കണ്ടു പോയി ചെമ്മൻ ഇത് എന്ത് കൂളായിട്ടാണ് അന്ന് ചെയ്തത്, ചിരിച്ച് തറയിൽ കിടന്ന് ഉരുളുന്നതും ഡയലോഗ് പറയുന്നതും. ചെമ്മൻ അത് ഇത് നമുക്ക് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചെമ്മൻ വേറെ തന്നെ ഒരു സ്റ്റൈലിൽ അത് ചെയ്യും. ഈവൻ ജോജു പോലും ചെമ്മൻ ജോജു ചെയ്യുന്ന സ്ഥലത്ത് പോലും ചെമ്മനും ജോജും ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം. അപ്പോൾ ചെമ്മൻ പറഞ്ഞ് കൂളായിട്ട് ഇങ്ങനെ ചെയ്യടാ, പിന്നെ ഒരുപക്ഷെ ജോജു വിചാരിക്കാത്ത പല കാര്യങ്ങളും ചെമ്മൻ വിചാരിച്ച് പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെ നീ ഇങ്ങനെയാണ് കേട്ടോ, ഇതും കൂടെ നീ ആലോചിക്കണം എന്നൊക്കെ. അപ്പോൾ ഒരു വളരെ ഒരു ഈസി ആയിട്ട് വളരെ കൂളായിട്ട് നമ്മളിപ്പം ലാലേട്ടനെ പോലത്തെ ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ആക്ട് ചെയ്യുമ്പോൾ എത്ര കൂളായിട്ടാണ് അദ്ദേഹം അഭിനയിക്കണം. പക്ഷെ അത് സ്ക്രീനിൽ നമുക്ക് കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഹെവി പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഐ ഫെൽ ദ സെയിം അബൌട്ട് ചെമ്പൻ, ഭയങ്കര റിലാക്സ് ആയിട്ട്, ഭയങ്കര കൂളായിട്ട്. അത് ഇതിനകത്ത് കുറച്ച് എന്താ പറയുക, തമാശയൊക്കെ പറയുന്ന ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെമ്പൻ്റെ. അത് ജോഷി സാറ് പോലും ചെമ്പൻ്റെ ഈ പറയുന്ന പോലെ ആക്ടിങ് കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുടുകുട കൊച്ചുകുട്ടികൾ ചിരിക്കുന്ന പോലെ ജോഷി സാറ് വരെ ഇരുന്ന് ചിരിക്കും. അപ്പോൾ അദ്ദേഹത്തിനും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തിൽ നിൽക്കണമെന്നൊന്നുമില്ല, എല്ലാവരും നോർമലായിട്ട് നിന്നാൽ മതി. പക്ഷേ പൊതുവിൽ നമുക്കുള്ളൊരു പേടി കാരണം എല്ലാവരും ഇങ്ങനെ പമ്മി പതുങ്ങിയൊക്കെ നിൽക്കും. ജോ എല്ലാവരും ഭയങ്കര കൂളായിരുന്നു. ഇൻഫാക്ട് ചെമ്പൻ വളരെ, ചെമ്പൻ എങ്ങനെയാണോ റിയൽ ലൈഫിലുള്ള ഒരു ലെറ്റ് ഇറ്റ് ഗോ ഈസി ഹാപ്പി ഗോ ലക്കി അങ്ങനത്തെ ഒരു പോലെ തന്നെയായിരുന്നു സെറ്റിൽ. ഒരു നടി എന്നതിലുപരിയായിട്ട് പറയുകയാണെങ്കിൽ നൈല ഒരു ആർജയാണ്, ശബ്ദത്തിലൂടെയാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. ഈ റേഡിയോ ജോക്കികൾ ഒരുപാട് സംസാരിക്കുന്നവരാണ് എന്നൊരു ധാരണ പൊതുവെയുണ്ട്. ശരിക്കുമുള്ള നൈല അങ്ങനെയാണോ? ഞാൻ എൻ്റെ ശബ്ദത്തെ ഒരുപാട് ഹേറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. അതായത് എനിക്കൊരു നല്ല ശബ്ദമില്ല എന്നായിരുന്നു ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പം വിചാരിച്ചിരുന്നത്. ഇപ്പോഴും ഞാൻ അങ്ങനെ അതിൻ്റെ വലിയ മാറ്റമൊന്നും ഇല്ല. അതായത് ഒരു ഒരു പ്രത്യേകത ഉള്ള ഒരു ശബ്ദമാണ് എൻ്റെ ശബ്ദം. ഒരു ഒരു ഭയങ്കര ഷ്രില്ലായിട്ടൊരു പാട്ട് പാടാറുന്ന എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആദ്യം എന്നെ റേഡിയോയിലേക്ക് വിളിക്കുന്ന സമയത്ത് നമ്മളുടെ നാട്ടിലൊരു എഫ് എം റേഡിയോ ഇല്ല, ഞങ്ങളാണ് ലോകത്തെ ആദ്യത്തെ മലയാളം എഫ് എം റേഡിയോ. അപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് പണ്ട് അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ പോകുമ്പോഴത്തേക്കും ഓൾ ഇന്ത്യ റേഡിയോ, അവിടെ തുള്ളി നീലബായ് റീകൾ പരസ്യവും അതൊക്കെയാണ്. പക്ഷേ ഞാൻ ഈ റേഡിയോ പോയിട്ട് എന്ത് ചെയ്യാനോ, ഒന്നാമത് എൻ്റെ ശബ്ദം കൊള്ളൂല. പക്ഷെ അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മനസ്സിലായത്, അത് അന്ന് ഞങ്ങളൊരു നെറ്റ്വർക്കാണ്, ഞങ്ങൾക്ക് ഹിന്ദി സ്റ്റേഷനുണ്ട്, ഇംഗ്ലീഷ് സ്റ്റേഷനുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരുപാട് സംസാരിക്കാനുള്ളൊരു അവസരമൊന്നും ഇല്ല നമുക്ക്. കുറവ് സമയം കൊണ്ട് നമുക്ക് എങ്ങനെ നമുക്ക് പറയാനുള്ള കാര്യം ചുരുക്കി ഭംഗിയായി പറയാം എന്നുള്ളതാണ്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്കൊരു നല്ല പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക. അതായത് ഇപ്പം ഒരു പക്ഷേ ഞാനിപ്പോൾ ലൈവ് ആണല്ലോ റേഡിയോ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഒരു മരണം എനിക്ക് പറയേണ്ടി വരും, ക്രിക്കറ്റിൽ ഇന്ത്യ വേൾഡ് കപ്പ് ജയിച്ച കാര്യം പറയേണ്ടി വരും, ജോജുവിനെ പോലുള്ള ആക്ടേഴ്സിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതോ നാഷണൽ അവാർഡ് കിട്ടിയതൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെ ലൈവായിട്ട് പറയണമെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ് എനിക്ക് വേണം, അത് പറയേണ്ട ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, അത് വലിച്ചു നീട്ടി പറയാതെ ഒരുപാട് പറയാതെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിനെ ഭംഗിയായിട്ട് എങ്ങനെ പറയാം എന്നുള്ളതാണ്. പിന്നെ നമ്മളൊരു റേഡിയോ പ്രസൻറ്റർ ആയിരിക്കുന്ന സമയത്ത് നമുക്കങ്ങനെ സൗണ്ട് എഞ്ചിനീയേഴ്സ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ പാട്ട് വെക്കുന്നത് നമ്മളാണ്, മൈക്ക് ഓൺ ചെയ്യുന്നത് നമ്മളാണ്. അപ്പം കയ്യ്, കണ്ണ്, വാ, കാത് എല്ലാം ഒരേ സമയത്ത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര അലേർട്ടാണ് നമ്മൾ ആ ഒരു സമയത്ത്. അപ്പോൾ അതൊക്കെയാണ് അതാണ് അത് പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മൾ ആ ഒരു നിമിഷത്തിൽ നമ്മളെ 100% കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ജോലിയുടെ ഒരു ബ്യൂട്ടി. ഞാനിതൊരു കഴിഞ്ഞ 15 വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരുപാട് സംസാരിക്കണം എന്നുള്ളത് നമ്മളല്ലാതെ പുറമേ നിന്നുള്ള ആളുകളാണ് പറയുന്നത്. ആ ആർജിഎസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര സംസാരിക്കുന്ന ആളുകളല്ല, അപ്പോഴാണ് ഞാൻ തമാശക്ക് പറയണില്ല, തരുന്ന കാശിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. ചിത്രത്തിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയണമെന്നുണ്ട്, പക്ഷേ സമയപരിമിതി. എന്തായാലും വളരെ സന്തോഷമുണ്ട് ജോജു നൈല ഇത്രയും സമയം 24ൻ്റെ പ്രേക്ഷകർക്കായി ചിലവഴിച്ചതിന്. ചിത്രത്തിന്റെ എല്ലാ ടീമിനും ആശംസയുണ്ട് അല്ലേ? അതെ, ഒരുപാട് അംഗീകാരങ്ങൾ വാരിക്കൂട്ടട്ടെ 24 ആശംസിക്കുന്നു.